ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സുഫ്വാൻ. അപ്പൊ ഇന്ന് ഞാനൊരു ചെറിയ റിവ്യൂ വീഡിയോ ആണ് നടത്തുന്നത്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹാർഡ് ഡിസ്കിനെ കുറിച്ചാണ് പറയുന്നത്, ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്. അപ്പൊ അതിനു മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചെന്നറിയില്ല, എന്റെ കയ്യിൽ പുതിയൊരു സ്ട്രാപ്പ് ഞാൻ വാങ്ങി MI Band 3 വേണ്ടിയിട്ട്. ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡിസൈനുള്ള ഒരു സ്ട്രാപ്പാണിത്. ഈ ഒരു സ്ട്രാപ്പ് പുതുതായിട്ട് വാങ്ങിയത് ആമസോണിൽ നിന്നുമാണ്. ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കുന്നതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് സാധാരണ ഒരു സിലിക്കോൺ ഡിസൈനിൽ നിന്ന് മാറിയിട്ട് ഈ ഒരു സ്റ്റീൽ ഡിസൈൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് വാങ്ങിയത്. ഇതിൻ്റെ തന്നെ മറ്റു കളറിലും നമുക്ക് ലഭിക്കും. ഇതിൻ്റെ ബ്ലാക്ക് കളർ ലഭിക്കും, അതുപോലെ തന്നെ റോസ് ഗോൾഡ് കളർ, അതുപോലെ ഈ ഒരു സിൽവർ കളറിലാണ് ലഭിക്കുക. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് പറയാൻ പറ്റുന്നത്, ഇത് നമുക്ക് ഈ ഒരു ക്യാപ്സ്യൂള് ഇതിൽ നിന്ന് ഊരാൻ വളരെ സിമ്പിളാണ്. നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് കാണുന്ന രണ്ട് സ്പ്രിങ് ക്ലിപ്പിൽ നമ്മളൊന്ന് പുറകോട്ട് പുള്ള് ചെയ്താൽ ഇത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാം. അപ്പോൾ ചാർജിങ്ങിനൊക്കെ വളരെ സിമ്പിളായിട്ട് ഈ ഒരു സ്ട്രാപ്പിൽ നിന്ന് നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും. സിലിക്കോൺ സ്ട്രാപ്പിൽ നിന്നാണ് ഈ ഒരു ക്യാപ്സ്യൂൾ ഊരുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ബലം ഉപയോഗിച്ച് വരണം. ഇതിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഊരാനും അതുപോലെ തന്നെ ഫിക്സ് ചെയ്യാനും സാധിക്കും. പിന്നെ കാണാൻ തന്നെ കുറച്ച് ഭംഗിയുണ്ട്. വാങ്ങിയപ്പോൾ എനിക്ക് ഈ ഒരു സ്റ്റീലായിരുന്നു ഇഷ്ടം. ഇപ്പോൾ ഇത് കെട്ട് നോക്കുമ്പോൾ ഭംഗിയൊരു ബ്ലാക്കാണ് ഭംഗിയെന്ന് തോന്നുന്നു. പക്ഷെ ബ്ലാക്ക് കുറേ കാലം ഉപയോഗിച്ചാൽ കളറ് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റീൽ തന്നെ സെലക്ട് ചെയ്തത്. അതാകുമ്പോൾ ഒന്നും ഈ ഒരു കളർ തന്നെ നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയ കേസൊക്കെ ഇതിലിട്ടിട്ടുണ്ട്. ഇത് ആങ്കറിൻ്റെ 10,000 mAh പവർ ബാങ്കിൽ വരുന്ന ഒരു ക്യാരിയിങ് കേസാണ്. അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, WD 1TB ഹാർഡ് ഡിസ്ക്. ഒരു വളരെ ലൈറ്റ് വെയിറ്റും അതുപോലെ പോർട്ടബിളുമായിട്ടുള്ളൊരു ഹാർഡ് ഡിസ്ക്കാണിത്. ഇതിൻ്റെ ഒരു കണക്ടർ വരുന്നത് 3.0 ആണ്. അതായത് നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെയൊക്കെ ഒരു കണക്റ്റിംഗ് ചാർജിങ് കേബിളും കൊടുക്കുന്നുണ്ട്. ഞാനിത് ഏകദേശം ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 4 വർഷത്തോളമായി. 2015 ഞാനിത് വാങ്ങിയത്. ഇത് ഓഫ്ലൈനിലാണ് വാങ്ങിയത്. അന്ന് ഇതിൻ്റെ പ്രൈസ് വന്നത് ഏകദേശം 4,600 രൂപയൊക്കെയാണ്. ഇപ്പോൾ ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ അതുപോലെ ആമസോണിലൊക്കെ ലഭിക്കും. അപ്പോൾ ഇതിനിപ്പോൾ വില വരുന്നത് 3,600 രൂപയാണ്. ഇതിൻ്റെ തന്നെ 1.5 TB അതുപോലെ 2 TB 4 TB ഒക്കെ വരുന്നുണ്ട്. 1 TB വരുന്നത് 3,600 രൂപയാണ്. വളരെ നല്ലൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആണ്. ഇത്രയും കാലം ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് ഒരു കംപ്ലൈൻറ്റോ ഒരു ഫയൽ മിസ്സിങ്ങോ അങ്ങനത്തെ ഒരു പ്രശ്നമോ എനിക്ക് ഈ ഒരു ഹാർഡ് ഡിസ്കിൽ നിന്നും ഉണ്ടായിട്ടില്ല. വളരെ നല്ല വിശ്വസിച്ച് വാങ്ങാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. കൂടാതെ ഇതിൻ്റെ ഒരു കളറ് നമുക്ക് നോക്കുകയാണെങ്കിൽ മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ്. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും സ്ക്രാച്ച് ആവാനുള്ള സാധ്യതയില്ല. പക്ഷെ ഇതിൻ്റെ മുകൾ ഭാഗം വരുന്നത് ഒരു ഗ്ലോസി ഫിനിഷാണ്. അതിൽ തന്നെ നമുക്ക് WD എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ മുൻഭാഗത്തായിട്ട് സ്ക്രാച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിൻഭാഗത്ത് അങ്ങനെ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഉപയോഗിക്കില്ല. അതൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. പിൻഭാഗത്തായിട്ട് ഇതിൻ്റെ മോഡൽ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുമുണ്ട്. കുറേ സമയം നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ചെറുതായിട്ടുള്ള ഹീറ്റിങ്ങിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. അതൊന്നും തന്നെ അത്ര വലിയ ഹീറ്റൊന്നുമില്ല, ചെറുതായിട്ടൊരു ഹീറ്റിംഗ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു 2-3 മണിക്കൂറൊക്കെ തുടർച്ചയായിട്ട് നമ്മൾ ഇതിൽ തന്നെ വർക്ക് ചെയ്യുകയാണെങ്കിൽ കോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ചെറിയൊരു ഹീറ്റിംഗ് വരുന്നുണ്ട്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമുക്ക് ക്യാരി ചെയ്ത് പോർട്ടബിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഹാർഡ് ഡിസ്ക്കാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ വീട്ടിലാണുള്ളത്. അതിനൊന്ന് വാങ്ങിയ ടൈമിൽ ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എവിടെയാണെന്ന് കറക്റ്റ് ഇപ്പോൾ അറിയില്ല. ഇതിൻ്റെ വാറണ്ടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. 3 ഇയർ വാറണ്ടിയാണ് ഈ ഒരു പ്രൊഡക്റ്റിന് കമ്പനി നൽകുന്നത്. അപ്പോൾ വാറണ്ടി പീരീഡ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ ബോക്സും കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു WD കമ്പനിയുടെ ഹാർഡ് ഡിസ്ക് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 4 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്തുക. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.